ഹലോ, യു കെൻ ഗ്ലാം ബൈ കൃഷ്ണാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു എൻ്റെ കയ്യിലുള്ള കുറച്ച് ബ്രൗൺ ലിപ്സ്റ്റിക് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റത്തെ ലിപ്സ്റ്റിക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഫസ്റ്റത്തെ, ഇത് ഡാസ്ലറിൻ്റെ ആണ്, ഡാസ്ലറിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഷെയ്ഡ് വരുന്നത് DL C025 ആണ്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഇത് മിക്ക സ്കിൻ ടോണുകാർക്കും ചേർന്ന് പോകുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. പക്ഷെ ഇത്തിരി ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഡാർക്ക് ഷെയ്ഡ് പോലെ തോന്നും, പക്ഷെ ഇത് നല്ലതാണ്. അതേപോലെ ഇതൊരു ക്രീം ഫോർമുലയിലാണ് കേട്ടോ, ക്രീം മാറ്റ് ലിപ്സ്റ്റിക് ആണ്. അപ്പൊ നമുക്ക് ചുണ്ടൊന്നും അങ്ങനെ അധികം ഡ്രൈ ആയ പോലെ ഒന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. ഇതൊരു ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു 200 അറൗണ്ട് ആണ് വരുന്നത്, 200 ഇടയിലാണ്, 200 ആണ് വരുന്നത്. പിന്നെ ഓൺലൈനിൽ വാങ്ങുമ്പോൾ എന്തെങ്കിലും ഓഫറിൽ കുറവിൽ കിട്ടും കേട്ടോ. അടുത്തത് ബ്ലൂ ഹെവന്റെ ഹൈപ്പർ സ്റ്റേ മാറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ വരുന്നതാണ് കേട്ടോ. ഇത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയില് എന്റെ ഫസ്റ്റത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഷെയ്ഡാണ് ജിഞ്ചർ ബ്രൗൺ, 12 ജിഞ്ചർ ബ്രൗൺ ആണ് കേട്ടോ. ഇതൊരു ടെറോക്കോട്ട കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഇതും ഈ പറഞ്ഞ പോലെ എല്ലാ ഷെയ്ഡുകാർക്കും, ഇതിപ്പോ ഫെയർ സ്കിൻ ആയാലും നമുക്ക് അധികം അങ്ങനെ ഡാർക്ക് ഷെയ്ഡായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇത് ഇത്തിരി കൂടി വാട്ടറി ആയിട്ടുള്ള ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. അപ്പൊ അത് കാരണം ഇതും നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടായിരിക്കും കേട്ടോ ചുണ്ടുമ്പോൾ തോന്നുക. ഇതിന്റെ റേറ്റ് വരുന്നത് 135 ആണ്. നമുക്ക് സൈറ്റുകളിലൊക്കെ ഈ പേപ്പിൾ, ആമസോൺ അങ്ങനെയൊക്കെ വേറെ വേറെ റേറ്റിൽ കിട്ടുന്നുണ്ട് ഓഫറിലൊക്കെ ആയിട്ട് കേട്ടോ. അടുത്ത ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇതാണ്. ഇത് മേബിലിൻ്റെ ആണ് കേട്ടോ. മേബിലിൻ സൂപ്പർ സ്റ്റേ മാറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റിൽ വരുന്നതാണ്. ഇതിന്റെ ഷെയ്ഡ് 75 ഫൈറ്റർ ആണ്. ഇത് ബ്രാൻഡ് വൈസ് ആണെങ്കിലും നല്ലതാണ്. പിന്നെ ഈ ഷെയ്ഡ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ, മേബിലിൻ്റെ ഫൈറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതും ഈ ഒരുവിധം എല്ലാ ബ്രൗൺ ഓറഞ്ച് ടോണിലുള്ള ലിപ്സ്റ്റിക്കുകൾ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിൽ എല്ലാ സ്കിൻ ടോണിനും ചേർന്ന് പോകുന്ന ഷെയ്ഡാണ്. ഇതാണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡ്. ഇത് എനിക്ക് നമുക്ക് നൈക്കയിലൊക്കെ ഇതൊരു 525 ആ ഒരു റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ഇത് അഫോർഡബിൾ ആണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇത് വർത്ത് ആണ്. കാരണം ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് പറഞ്ഞാൽ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ്. നമ്മള് ഇപ്പൊ മറ്റ് ലിപ്സ്റ്റിക്കൊക്കെ ചിലപ്പോ കുറച്ച് ഓയിലി ടൈപ്പ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് പോവും, പക്ഷെ ഇത് നമുക്കൊരു രാവിലെ ഇട്ട് കഴിഞ്ഞ ഒരു ഈവനിങ് വരെയൊക്കെ എന്തായാലും നിൽക്കും, അങ്ങനെ പെട്ടെന്ന് പോവൊന്നുമില്ല കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഈ സെയിം വേരിയന്റിൽ തന്നെയുള്ള വേറൊരു ഷെയ്ഡാണ് കേട്ടോ. ഇവരുടെ സെയിം ഈ മേബിലിന്റെ മാറ്റ് ഇതിൽ വരുന്നത് തന്നെ. ഷെയ്ഡ് നമ്പർ 135 ഗ്ലോബ് ട്രോട്ടർ ആണ്. ഇത് നമ്മുടെ ഫൈറ്റർ എന്ന് പറഞ്ഞ ഷെയ്ഡിനേക്കാൾ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതൊരു ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല, ഓറഞ്ചും ടെറക്കോട്ടയൊക്കെ ആ ഒരു ടോണിൽ വരുന്നതാണ് കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഈ ഷെയ്ഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ മുഖത്ത് ഭയങ്കര ബ്രൈറ്റ്നസ് കൂടി തോന്നിക്കുന്ന പോലത്തെ ഷെയ്ഡാണ് കേട്ടോ ഇതൊക്കെ, ഗ്ലോബ് ട്രോട്ടറൊക്കെ. അടുത്തെന്ന് പറയുന്നത് എസെൻസിന്റെ ആണ്. ഇതാണ് കളർ എസെൻസിന്റെ ഷെയ്ഡ് വരുന്നത് സിന്നമൺ സ്പൈസ് ആണ് കേട്ടോ. ഇത് എക്സാക്ട് ഒരു ബ്രൗൺ കളറാണ്. ഇത് നല്ല കൂൾ അണ്ടർടോണിലുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഇത് നല്ല ന്യൂഡ് ഷെയ്ഡും കൂടിയാണ്. നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ ഈ ഒരു ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീരെ ഒരു ഇട്ടെന്ന് തന്നെ തോന്നില്ല. ഇപ്പൊ ചില ആൾക്കാർക്ക് അധികം ലിപ്സ്റ്റിക്കൊന്നും യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ചേർന്ന് പോകുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. പക്ഷെ ആക്ച്വലി ഇത് നമുക്ക് ഇവിടെ അവൈലബിൾ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഏകദേശം ഇതിൻ്റെയൊക്കെ ഒരു ഷെയ്ഡ് വരുന്നത് നമ്മുടെ ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡിന്റെ 01 ജോയ്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡ് ഉണ്ട്. അത് ഏകദേശം ഈ ഒരു ഷെയ്ഡായിട്ട് സിമിലർ ആണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അത് നോക്കാം. അത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് കൂടിയാട്ടോ. ഒരു അറൗണ്ട് 90-100 താഴെയാണ് ആ ലിപ്സ്റ്റിക് വരുന്നത്. അപ്പൊ അത് ഇതും ഏകദേശം ഒരു ഷെയ്ഡാണ്. അപ്പൊ അത് നോക്കാവുന്നതാണ് കേട്ടോ. ഇതിന് പകരം അടുത്തത് ഇതാണ്. ഇത് സുഡിയോന്റെ ആണ് കേട്ടോ. സുഡിയോ എന്ന് പർച്ചേസ് ചെയ്ത ഞാൻ. ഇതും ഒരു ഇങ്ങനെയാണ് അതിന്റെ ഷെയ്ഡ് വരുന്നത്. ഒരു ലൈറ്റ് ഒരു ബ്രൗൺ എന്ന് പറയാം, ബ്രൗണിൽ ഒരു ചെറിയ പിങ്ക് ടോൺ ഉള്ള ഒരു ബ്രൗൺ ആണ് കേട്ടോ ഇത്. ഇത് നമുക്ക് വരുന്നത് ഇങ്ങനത്തെ
ക്രീം ടൈപ്പിലാണ് വരുന്നത്. പക്ഷെ അപ്പോ ഇതിന്റെ റേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ വാങ്ങുന്ന ടൈമിലത്തെ. പക്ഷെ ഇത് നമുക്ക് എന്താ പറയാ, കുറച്ച് സമയത്തേക്കുള്ള ഒരു യൂസിന് മാത്രമേ ഇതുള്ളൂ. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല. നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് ഒരു വെള്ളം കുടിച്ചാൽ തന്നെ പെട്ടെന്ന് പോണ ഒരു ടൈപ്പ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. പിന്നെ ഉള്ളത് ഇതാണ്, ഇത് വേറെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് ഡാസ്ലറിന്റെ. ഇത് ഞാൻ ഇതൊക്കെ എന്റെ ഫസ്റ്റത്തെ ലിപ്സ്റ്റിക് കളക്ഷന്റെ ഉള്ളതാണ് കേട്ടോ. കണ്ടില്ലേ, ഇത് ഞാൻ യൂസ് ചെയ്ത് ഇത്രയ്ക്കേ ഉള്ളൂ. ഇതാണ് ഷെയ്ഡ് വരുന്നത്, ഇതാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു ഡാർക്ക് ബ്രൗൺ, ഏകദേശം നമ്മളുടെ ഈ ഡാസ്ലറിന്റെ തന്നെ ഇവരുടെ തന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക്കിന്റെ സെയിം ഏകദേശം ഒരു ഷെയ്ഡ് ആയിട്ട് വരുന്നത്. പക്ഷെ ഇത് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആയ കാരണം തന്നെ തീരെ ലോങ് ലാസ്റ്റിക് അല്ലേ. പറഞ്ഞ പോലെ നമ്മള് എന്തെങ്കിലുമൊക്കെ കഴിക്കുക കുടിക്കുക എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ഇത് പെട്ടെന്ന് പോകും. നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ്, 10 മിനിറ്റ്സ് അത്രയ്ക്കൊക്കെ ഉണ്ടാവുള്ളൂ. കുറച്ച് നേരത്തേക്കുള്ളൊരു യൂസിന് മാത്രമേ ഇതുള്ളൂ. അടുത്തെന്ന് പറയുന്നത് ഞാൻ ലിപ്സ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്ത് തന്ന ടൈമില് ഉള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതിന്റെ ബ്രാൻഡോ പേരോ ഒന്നും എനിക്ക് അറിയില്ല. ഞാൻ ജസ്റ്റ് നമ്മളൊരു കളക്ഷനുള്ള ഒരു ഇതിൽ ആയ കാരണം ഈ വീഡിയോയിൽ ആഡ് ചെയ്തതാണ് കേട്ടോ. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ആയിരുന്നു കേട്ടോ. നല്ലൊരു ഇത് പറഞ്ഞ പോലെ എന്താ പറയാ, ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. പക്ഷെ നമുക്കൊരു ഒട്ടണ ഫീലൊക്കെയാ. ഭയങ്കര ഒരു ഒരു മാതിരി കുത്തളമാണോ കേട്ടോ ഇതിന്. ഇതധികം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കുറെ. പക്ഷെ നല്ല ഷെയ്ഡും ആണ്. പക്ഷെ ഇതിന്റെ ടെക്സ്ചർ ആയാലും സ്മെല്ലായാലും നമുക്ക് തീരെ പറ്റില്ല. ഭയങ്കര ഓയിലി ടൈപ്പ് ഉള്ള ഒരു സ്മെല്ലാണ് ഇത് കേട്ടോ. ഇതൊരു അറൌണ്ട് എനിക്ക് എന്റെ ഓർമ്മയിൽ ഒരു 70 rupees ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ വാങ്ങുന്ന ടൈമില്. ഇതിപ്പോ ഞാൻ യൂസ് ചെയ്യാറില്ല. ഇതിന്റെ ഡേറ്റ് ഒക്കെ ഇപ്പൊ തീർന്നിട്ടുണ്ടാവും. നമ്മൾ മാക്സിമം ഈ ഡേറ്റ് കഴിഞ്ഞ പ്രൊഡക്ട്സ് അവോയ്ഡ് ചെയ്യായിരിക്കും നമുക്ക് നല്ലത് കേട്ടോ. പ്രത്യേകിച്ച് ലിപ്സ്റ്റിക് ഒക്കെ നമ്മൾ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതില് യൂസ് ചെയ്യണ സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ നോക്കിയിട്ടൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇതിലത്തെ ഈ മാറ്റ് ലിപ്സ്റ്റിക്സ്, അതായത് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഒക്കെ സ്മഡ്ജ് പ്രൂഫ് ആണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പരക്കൊന്നുമില്ല, എല്ലാം നല്ല സ്മഡ്ജ് പ്രൂഫ് ആണ്. ഈ ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. സ്മഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അതെ അപ്പൊ തന്നെ പോകും. ഞാൻ പറഞ്ഞില്ല നമുക്ക് അധികം ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല കുറച്ച് നേരത്തേക്കുള്ളത്. ഇതേപോലെ കയ്യിലായാലും ചുണ്ടിലായാലും എല്ലാം സ്പ്രെഡ് ആയി പോകും. ഇത്രയ്ക്കൊക്കെയാണ് എന്റെ കയ്യിലുള്ള ഒരു ഓറഞ്ച് ബ്രൗൺ ലിപ്സ്റ്റിക് കളക്ഷൻ എന്ന് പറയുന്നത്. ഈ ഷെയ്ഡ്സ് ഒക്കെ ആണ് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മള് ഈ ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ലിപ് ബാം യൂസ് ചെയ്തിട്ട് അതിന്റെ മേലെയായിട്ട് യൂസ് ചെയ്യാൻ നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഭയങ്കര നമ്മുടെ ലിപ്പമ്മയ്ക്ക് നേരെ എഫക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പിന്നെ ഡ്രൈ ആയിട്ടും തോന്നും. ലിപ് ബാം യൂസ് ചെയ്തിട്ട് ലിക്വിഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോ ഇന്നത്തെ എന്റെ ഈ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ വീണ്ടും നിങ്ങൾക്ക് ഇനി എങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ആണ് വേണ്ടത് എന്നൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതനുസരിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുക്കാം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം ഇനിയും വേണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബായ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.